സ്വപ്ന സുരേഷ് ജയിൽ മോചിതയാകുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രിയും മുൻ സ്പീക്കറും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം ഉൾപ്പെട്ട വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്നു തിരുവനന്തപുരം വിമാനത്താവള സ്വർണ്ണക്കടത്ത് കേസ്. അറസ്റ്റിലായി ഒരു വർഷത്തിന് ശേഷം സ്വപ്ന ജയിൽ മോചിതയാകുമ്പോഴും നെഞ്ചിടി പേറുന്നത് സംസ്ഥാന ഭരണ നേതൃത്വത്തിന് തന്നെയാണ്. യുഎഇ കോൺസുലേറ്റിലേക്കെത്തിയ നയതന്ത്ര ബാഗ് ചില സംശയങ്ങളെ തുടർന്ന് 2020 ജൂൺ 30 കസ്റ്റംസ് തടഞ്ഞുവെക്കുകയും ജൂലൈ 5 പാഴ്സൽ തുറന്നു നടത്തിയ പരിശോധനയിൽ 30 കിലോ സ്വർണമാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു. സ്വർണം പിടിക്കപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ ഐടി വകുപ്പിന് കീഴിൽ ഉന്നത പദവി വഹിച്ച സ്വപ്ന സുരേഷ് ഒളിവിൽ പോയി. എന്നാൽ ജൂലൈ 10 കേസ് ഏറ്റെടുത്ത എൻഐഎ തൊട്ടടുത്ത ദിവസം സ്വപ്നയെയും സന്ദീപിനെയും ബംഗളൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് പ്രതികളുമായുള്ള വഴിവിട്ട ബന്ധങ്ങൾ കൂടി പുറത്തുവന്നതോടെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വർണ്ണക്കടത്ത് കേസ് പിടിച്ചുലയ്ക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും മുൻമന്ത്രി കെ ടി ജലീലുമെല്ലാം ആരോപണങ്ങളുടെ മുൾമുനയിൽ നിന്നു. സ്വപ്നയുമായുള്ള അടുത്ത സൗഹൃദമായിരുന്നു ഇവരെയെല്ലാം വാർത്തകളിൽ നിറച്ചത്. തുടർന്ന് വിവിധ അന്വേഷണ സംഘങ്ങളും മൊഴിയെടുത്തു. പിന്നീട് കസ്റ്റംസിന്റെയും ഇഡിയുടെയും എല്ലാം ചോദ്യം ചെയ്യലിൽ പ്രതികൾ നൽകിയ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. സന്ദീപ് നായർ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേന്ദ്ര ഏജൻസികളെ പ്രതിക്കൂട്ടിൽ നിർത്തിയപ്പോഴും സ്വപ്നയും സരിത്തും പരമാവധി ഒഴിഞ്ഞുമാറി. അതുകൊണ്ട് തന്നെ സ്വർണക്കടത്തിലെ എൻഐഎ കേസിൽ സ്വപ്ന ജാമ്യം നേടി പുറത്തിറങ്ങുമ്പോൾ ജയിലിലുണ്ടായിരുന്ന സ്വപ്ന സുരേഷിനേക്കാൾ അധികാര കേന്ദ്രങ്ങൾ ഭയക്കുന്നത് സ്വതന്ത്രയായി പുറത്തിറങ്ങുന്ന സ്വപ്നയെയും വരാനിരിക്കുന്ന അവരുടെ വെളിപ്പെടുത്തലുകളെയുമാകും. ജനം കൊച്ചി.